السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين كفروا وصدوا عن سبيل الله وشاقوا الرسول من بعد ما تبين لهم الهدى لن يضروا الله شيئا وسيحبط أعمالهم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم. رب اشرح لي صدري ويسر لي أمري وَحَلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُ قَوْلِي. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സഹോദരി സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ യഥാർത്ഥ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനും ആ പ്രമാണങ്ങൾ സത്യസന്ധമായി സ്വീകരിക്കുവാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുജാഹിദ് ആദർശ സംവാദങ്ങൾ പന്നിപ്പാറ മുതൽ നന്ദി വരെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പ്രധാന വിഷയം. എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആദർശധീരരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരേ ഖുർആൻ സ്വീകരിക്കുന്ന, ഒരേ പ്രവാചകനെ നബിയായിക്കൊണ്ട് അംഗീകരിക്കുന്ന, ഒരേ ഹദീസ് ഗ്രന്ഥങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്ന ആളുകൾക്ക് തന്നെ അവരോട് എന്തുകൊണ്ട് സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തേണ്ടി വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അവർ മറ്റൊരു ഖുർആൻ കൊണ്ടുവന്നതുകൊണ്ടല്ല, മറ്റൊരു പ്രവാചകനെ അവതരിപ്പിച്ചതുകൊണ്ടുമല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിലുള്ള കാര്യങ്ങൾ നിഷേധിക്കുകയും അതേപോലെ തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ള കാര്യങ്ങൾ നിഷേധിക്കുകയും കൂട്ടിമാട്ടുകയും അവയെ ദുർവ്യാഖ്യാനിക്കുകയും തങ്ങളുടെ സ്വഭീഷ്ടപ്രകാരം അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ജന്മം കൊള്ളുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നടത്തിയ ഒരു സംവാദം ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇനിൽ ഹുക്കും ഇല്ലാ ലില്ലാ എന്ന വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിൽ വന്ന ആയത്തിനെ എടുത്തുവച്ചുകൊണ്ട് പ്രവാചകന്റെ സഹാബത്തിന് പരിചയമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കേട്ടിട്ട് പോലുമില്ലാത്ത ആശയങ്ങളും അർത്ഥങ്ങളും ഈ ആയത്തിന് വെച്ചുകൊണ്ട് അവർ ഒരു പുതിയ വാദവുമായി കൊണ്ട് കടന്നു വന്നപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി ത്വാലിബിന്റെ അനുവാദത്തോടുകൂടി അവരുമായി കൊണ്ട് വാദപ്രതിവാദം നടത്താൻ പോയ സംഭവം ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അവ എന്തുകൊണ്ട് ഇബ്നു അബ്ബാസിന് അവിടെ വാദപ്രതിവാദവും സംവാദവും നടത്തേണ്ടി വന്നു, ആയത്തുകളെ കൂട്ടിമാട്ടുകയും അതേപോലെ തന്നെ പ്രമാണങ്ങളിൽ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായി? അത് തന്നെയാണ് പന്നിപ്പാറ മുതൽ നന്ദി വരേക്കും നമ്മൾ സംവാദം നടത്താൻ കാരണമായി തീർന്നതും അതുതന്നെയാണ്. ഇങ്ങനെ ഖവാരിജുകളിൽ നിന്ന് ഷിയാക്കളിലേക്ക് ആ വ്യതിയാനം കടന്നു വന്നു, അത് മുഅ്തസിലിയാക്കളിലേക്ക് പകർന്നു വന്നു. അങ്ങനെ അവസാനം ഇന്ത്യയിൽ സർ സയ്യിദിനെ പോലെയുള്ള ആളുകളിലൂടെ, അവസാനം ചേകനൂരിസത്തിലൂടെ, സി എൻ ഇസത്തിലൂടെ, അബ്ദുസലാം സുല്ലമിയുടെ അവസാനം അബ്ദുറഹ്മാൻ സലഫിയിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളിലേക്ക് അത് മെല്ലെ മെല്ലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഈ ആദർശ വ്യതിയാനം കൃത്യമായും വ്യക്തമായും തെളിയിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു ഇത്തരം സംവാദങ്ങൾ നമ്മൾ നടത്തിയത്. സഹോദരങ്ങളെ, ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദികൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആലയം ഒരു പ്രമാണത്തെയും തൊട്ടുകളിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതുകൂടി ഈ സംവാദത്തിലൂടെ കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ചേകനൂർ മൗലവി കടന്നു വന്നുകൊണ്ട് അനവധി ആയത്തുകളെയും ഹദീസുകളെയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ ചേകനൂർ മൗലവിയുടെ അനുയായികൾ ദുർവ്യാഖ്യാനിച്ച ഒരുപാട് ആയത്തുകളുണ്ടായിരുന്നു. ആ ആയത്തുകളിൽ പെട്ട ഒന്നാണ് സൂറത്തു ഹിജ്റിലെ അഥവാ 15-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്ത്. എന്താണ് ആയത്ത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. കേരളത്തിൽ ഈ ആയത്ത് ആദ്യമായി കൊണ്ട് ദുർവ്യാഖ്യാനം നടത്തിയത് ചേകനൂരികളാണ്. എന്താണ് ആ ആയത്തിന് അവർ കൊടുത്ത അർത്ഥമെന്നല്ലേ? ഇതാ ചേകനൂരികളുടെ പ്രസിദ്ധീകരണത്തിൽ ഞാൻ വായിക്കാം. അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളായ പരിശുദ്ധ ഖുർആനും ബൈബിളും പഴയ നിയമവും സാക്ഷാൽ ഹിന്ദുധർമ്മവും അള്ളാഹു തന്നെ കാത്തു സൂക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അവർ പറയുന്നു, വിശുദ്ധ ഖുർആൻ മാത്രമല്ല തൗറാത്തും ഇഞ്ചീലും ബൈബിളും പഴയ നിയമവും പുതിയ നിയമവും സാക്ഷാൽ ഹിന്ദു പുരാണങ്ങൾ വരെ അള്ളാഹു കാത്തു സൂക്ഷിക്കുമെന്നാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്ന ആയത്തിന്റെ അർത്ഥമെന്ന് തീർന്നില്ല. അവർ വീണ്ടും കുഫ്രിയത്ത് എഴുതുന്നു. എന്നാൽ ഇവിടെ ദിക്റുകൾ എന്നതുകൊണ്ട് വിവക്ഷ, ഖുർആൻ എന്ന മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം മാത്രമാണെന്നും സാക്ഷാൽ ബൈബിളും തൗറാത്തുമെന്നും അവിടെ ദിക്റുകൾ എന്ന് ഖുർആൻ പറഞ്ഞ ദൈവീകമായ ഉത്ബോധങ്ങൾ പെടുകയില്ല എന്നുമാണ് അബൂ ഹുറൈറ താവഴിക്കാരായ സുന്നികൾ പിന്നീട് വ്യാഖ്യാനിച്ചത്. അപ്പോ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്ന ആയത്ത് ഇവിടെ ആദ്യം ദുർവ്യാഖ്യാനിച്ചു ചേകനൂർ മൗലവിയുടെ അനുയായികൾ. അത് കഴിഞ്ഞ് വീണ്ടും സമസ്തക്കാർ കടന്നു വന്നു. സമസ്തക്കാർ കടന്നു വന്നുകൊണ്ട് നൗഷാദ് ഹസ്സനി കടന്നു വന്ന് പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഖുറാഫാത്ത് ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും മൊത്തക്കച്ചവടക്കാരായ ഈ സമസ്ത കൂടാരത്തെ അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് ആയത്തിന്റെ അർത്ഥമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നൗഷാദാസിനി മുടിയുടെ വിഷയത്തിൽ ഒരു മുടി കൊണ്ട് തന്നെ അരിക്കിലായ ആ നൗഷാദാസിനി പറഞ്ഞു. പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ടുകൊണ്ട് ഈ സംഘടനയാണ് മതമെന്നും സംഘടനക്കപ്പുറത്തൊരു മതമില്ലെന്നും ആ സംഘടന പറയുന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. അഥവാ അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ ശരീഅത്തിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ആയത്തിനെ ക്രൂരമായി ചേകരൂരികൾ ദുർവ്യാഖ്യാനിച്ചതുപോലെ, അതുപോലെ തന്നെ സമസ്തക്കാർ ദുർവ്യാഖ്യാനിച്ചതുപോലെ ഇതാ ഇവിടെ ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്നു. ആരെങ്കിലും നിങ്ങൾ കാണൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി അതിൻ നബി അലൈഹിസ്സലാമിനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമവിശിഷ്ടരായ പ്രവാചക വര്യന്മാർ മുഴുവൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ജിന്നി വിവാദക്കാർ മനസ്സിലാക്കേണ്ടത് അവിധമായ വാദങ്ങളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ്. ഖുർആൻ പറയുന്നത് അള്ളാഹുവാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ ഈ പരിശുദ്ധ ഖുർആനെയും ഈ പ്രസ്ഥാനത്തെയും ഈ കാര്യങ്ങളെ അള്ളാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അള്ളാഹു തന്നെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എന്നത് പ്രവാചകത്തിന് വേണ്ടി പ്രഖ്യാപിച്ചതുപോലെ നീക്കുപോക്കുകൾക്ക് യാതൊരു ഒരു നിവൃത്തിയുമില്ല, വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് എന്റെ മതം എന്നാണ് ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. ആ രൂപത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസത്തെ അടിയുറപ്പിച്ചുകൊണ്ട് നിലനിൽക്കാൻ ഇസ്ലാഹി പ്രവർത്തകർക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് സന്ദർഭവശാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സമ്മേളനം
അത് ആളെ കിട്ടാനുള്ളതല്ല. ഈ പ്രഖ്യാപനം, ഈ പരമവിശ്വസ്തരായ പ്രവാചകന്മാരുടെ പ്രബോധന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ആ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ മുഴുവൻ ആളുകളെയും സാഹസം സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല തുലത്തുമാറാകട്ടെ. അസ്സലാമു വറഹ്മത്തുള്ള. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. ചേകനൂരികൾ പറഞ്ഞു, ഈ ഇവിടെ ദിക്കറ് കൊണ്ട് ഉദ്ദേശം ബൈബിളും ഗീതയും തൗറാത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഖുറാഫാത്ത് തോന്നിവാസങ്ങളുമാണ്. അതേപോലെ തന്നെ ഈ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അഹ്സനി പറഞ്ഞു, ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും എല്ലാമുള്ള ഈ അഹ്ലു സുന്ന എന്ന് പറയുന്ന ആളുകളാണ് ഇതിന്റെ ഈ ദിക്കറ് കൊണ്ട് ഉദ്ദേശം. ഇവർ പറയുന്നു, ശിർക്കിലേക്ക് മൂക്കുകുത്തി വീണിരിക്കുന്ന, നിലവിളക്ക് കൊളുത്താൻ പോയിരിക്കുന്ന സംഘടനയാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം. അതാണ് ചേകരൂരിസത്തിലേക്കുള്ള വഴിയിലാണ് ഇവരെന്ന് പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, നമുക്കറിയാം ഇവിടെ വിശദീകരിക്കപ്പെട്ടു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം സിഹ്റുമായി കൊണ്ട് ബന്ധപ്പെട്ട വിശ്വാസം എന്താണ്. വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. അള്ളാഹുവിന്റെ ഇതിനോടുകൂടിയാണ് സാഹിറന്മാർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഇതിനില്ലാതെ അവർക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല. സിഹ്റിന് ഹഖീഖത്തുണ്ടെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ച ഹദീസ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരൊറ്റ പണ്ഡിതനും അത് നിഷേധിച്ചിട്ടില്ല, അത് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഹാന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ബദായുൽ ഫവായിദ് എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുകയാണ്, വഖദ് അൻകറ ദാലിക ത്വായിഫത്തു മിനൽ മുഅ്തസിലതീൻ വഅഹ്ലിൽ കലാമി മിനൽ മുഅ്തസിലതി വഗൈറിഹിം. അഥവാ ഈ ഹദീസിനെ പ്രവാചകന് സിഹ്ർ ബാധിച്ചു, അല്ലെങ്കിൽ സിഹ്റിന്റെ ഹദീസിനെ മുത്തകല്ലിമീങ്ങളിൽപ്പെട്ട, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളിൽപ്പെട്ട ചില ആളുകളാകുന്നു നിഷേധിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയട്ടെ, വഹാദൽ ഹദീസു സാബിതുൻ ഇൻദ അഹ്ലിൽ ഇൽമി ബിൽ ഹദീസ്. ഹദീസിനെ സംബന്ധിച്ച് വിവരമുള്ള എല്ലാവരുടെ അടുക്കലും ഈ ഹദീസ് സാബിത്താണ്, സ്ഥിരപ്പെട്ടതാണ്. അതിനുശേഷം അദ്ദേഹം പറയട്ടെ, വഖദ് ഇത്തഫഖ അസ്ഹാബു സഹീഹൈനി അലാ തസ്ഹീഹി ഹാദൽ ഹദീസ്. ഈ ഹദീസ് സ്വഹീഹാണെന്ന വിഷയത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള സ്വാഹിബു സഹീഹൻ ഇത്തിഫാഖായിട്ടുണ്ട്, യോജിച്ചിട്ടുണ്ട്. വലം യതകല്ലം ഫീഹി അഹദുൻ മിൻ അഹ്ലിൽ ഹദീസി ബികലിമത്തിൻ വാഹിദ. അഹ്ലുൽ ഹദീസിൽപ്പെട്ട, ഹദീസിൽ വിവരമുള്ള മുഹദ്ദിസുകളായ ഒരു പണ്ഡിതൻ പോലും ഈ ഹദീസിന്റെ വിഷയത്തിൽ ബികലിമത്തിൻ വാഹിദ, ഒരൊറ്റ വാചകം പോലും ഈ ഹദീസിനെ എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങളും അതുപോലെ തന്നെ മുഫസ്സിറുകളുമായിട്ടുള്ള ആളുകൾ എല്ലാവരും അവരടുക്കൽ വളരെ പ്രസിദ്ധമായ സംഭവമാണിത്. ഈ വിവരമില്ലാത്ത അഹ്ലുൽ കലാമിന്റെ ആളുകളെക്കാൾ പ്രവാചകന്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് റസൂലുള്ളാഹിന്റെ ഹദീസ് വിശദീകരിച്ചിട്ടുള്ള മുഹദ്ദിസുകൾക്കാണ്. അപ്പോൾ മുഹദ്ദിസുകളിൽപ്പെട്ട, ഹദീസിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരു മുഹദ്ദിസും ഈ ഹദീസിനെ സംബന്ധിച്ച് ബികലിമത്തിൻ വാഹിദ, ഒരൊറ്റ വാചകം പോലും പറഞ്ഞിട്ടില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. അതുപോലെ തന്നെ ഇമാം മാസുരി പറഞ്ഞു, അൻകറൽ മുബ്തദിഉ ഹാദൽ ഹദീസ, ഈ ഹദീസിനെ മുബ്തദിഉകളായ പുത്തൻവാദികളായ ആളുകളാണ് നിഷേധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ കാണാം. അതുപോലെ തന്നെ ഇമാം നവി പറഞ്ഞു, വഹാദല്ലദി ദഅഉ ഹൗലൈൽ മുബ്തദിഉതി ബാത്തിലുൻ, ഈ സിഹർ ഈ ഹദീസ് ബാത്തിലാണെന്ന വിഷയം അത് തെളിവിന് കൊള്ളില്ല എന്ന് മുബ്തദിഉകളായ ആളുകൾ പറഞ്ഞത് അത് ബാത്തിലാകുന്നു എന്ന് ലോകത്തിന്റെ അഹ്ലു സുന്ന അംഗീകരിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. എന്നാൽ ഈ ഹദീസിനെ മുഅ്തസിലിയാക്കൾ നിഷേധിച്ചു. അതുപോലെ തന്നെ കേരളത്തിലേക്ക് നമുക്ക് വരാം. ചേകരൂർ മൗലവി ഖാലല്ലാലിമുന ഇൻ തത്തബിഉന ഇല്ലാ റജുല മസൂറ എന്ന ആയത്ത് ഓതിക്കുന്നതിന് നിഷേധിച്ചു. സി എൻ അഹമ്മദ് പോലും നിഷേധിച്ചു. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോൾ മതം മറന്ന് വോട്ട് പിടിക്കാൻ നടക്കുന്ന, അതിലും വിജയിക്കാൻ, മതരംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും വിജയിക്കാൻ കഴിയാത്ത ജമാഅത്തെ ഇസ്ലാമിക്കാർ അരക്കിയിരിക്കുന്ന പുസ്തകമാണ് സിഹിർ എന്ന് പറയുന്ന ടി മുഹമ്മദ് സാഹിബിന്റെ പുസ്തകം. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത്, അതിന്റെ 45-ാമത്തെ പേജിൽ കാണാം, അഥവാ റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ അടിസ്ഥാനത്തിൽ പ്രസ്തുത കഥ തിരസ്കരിക്കാതെ ഗത്യന്തരമില്ല. കഥ എന്ന് പറഞ്ഞാൽ ബാലരമയിലെ കഥയല്ല, മഹാനായ പ്രവാചകന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ലോകത്തുള്ള മുഹദ്ദിസുകൾ കൂടി ഉദ്ധരിച്ചിട്ടുള്ള
ഹദീസിനെ സംബന്ധിച്ച് ജമാഅത്ത് നേതാവ് പറയുക അതൊരു കഥയാണ്, കഥയില്ലാത്തവര് പലതും പറയാം. എന്നിട്ട് കേട്ടോളൂ, യുക്തിക്കും ഖുർആനിന്റെ പ്രമാണത്തിനും വിരുദ്ധമെത്രേ അത്! അള്ളാഹുവിന്റെ ഖുർആനെതിരാണ് ഈ ഹദീസ്, ഈ ജമാഅത്തുകാരന്റെ ബുദ്ധിക്കെതിരാണ് ഈ ഹദീസ്, തീർന്നില്ല. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഓ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന താവട്ടത്തിൽ ബുദ്ധിയുള്ള ആ മനുഷ്യൻ പറയട്ടെ, അവരുടെ ഹദീസ് പതിപ്പിൽ, പ്രബോധനത്തിന്റെ ഹദീസ് പതിപ്പിൽ അയാൾ എഴുതി വിടുകയാണ് ഇതൊരിക്കലും സ്വീകരിക്കാൻ പറ്റിയ ഹദീസ് അല്ല, അതൊരു പൊട്ടൻ കഥയാണെന്ന്. തീർന്നില്ല. മാത്രവുമല്ല, അബ്ദുസ്സലാം സുല്ലമി അതിൽ നിഷേധിച്ചുകൊണ്ട് പുസ്തകം തന്നെ എഴുതി ആ ഹദീസ് നിഷേധം ഒന്നുകൂടി സ്ഥാപിച്ചുകൊണ്ട് അബ്ദുൽ ഹമീദ് മദീനി പുസ്തകം എഴുതുകയാണ്. അവസാനം അവരൊക്കെ പറഞ്ഞു വെച്ചതെന്താ, സിഹിറിന് യാഥാർത്ഥ്യമില്ല. സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെങ്കിലേ പ്രവാചകനെ ബാധിച്ച സിഹിർ അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ പ്രസ്ഥാനത്തെ അള്ളാഹുവാണ് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പറയട്ടെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, സിഹിറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവര് സിഹിർ വെച്ചാ പോരെ കടവത്തൂര് ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ, നദി പോകും തലശ്ശേരിക്കന്നേ വിട്ടൂടില്ല വണ്ടി. ഇനി അത് മാത്രമല്ല, ഒരൊറ്റ സിഹിർ ചെയ്തുകൊണ്ടിരുന്ന ആ ബുഷിന് ആ ശ്രദ്ധാമസയും കഴിച്ചില്ല വണ്ടി തൂക്കാൻ വിളിച്ച ടൈമിൽ ഒറ്റ സിഹിർ. ഏത് സിഹിർ അറിയോ? മൊബൈൽ. ആട്ടയുഗല്ലേ? അപ്പൊ ഈ ജാതി എന്ത് കാര്യവും ഈ ലോകത്ത് നേടാം. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സിഹിറിനെ സംബന്ധിച്ച് ഒത്തമോമാത്തത്തിന് ഷയാത്തിനെ മുൽക്കി സുലൈമാൻ. സുലൈമാൻ നബിയുടെ രാജാധികാരത്തെ നിലനിന്നിരുന്നത് സിഹിർ അടിയിൽ ചെയ്തു വെച്ചത് കൊണ്ടാണ് എന്ന് ഇസ്രായേൽ വിശ്വസിച്ചിരുന്നു. ഗണിച്ചു കുറയാൻ എന്ന് മാത്രവുമല്ല, സിഹിർ ചെയ്താലോ കാഫറാവും. അതുകൊണ്ട് ഒമാ കാഫറ സുലൈമാൻ, സുലൈമാൻ നബി കാഫറായിട്ടില്ല എന്ന് കൂടെ ഗണിച്ചു. അപ്പോ ആയത്തോതിക്കൊണ്ട് സിഹിറിന് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സ്ഥാപിക്കുകയാണ് ചേകനൂർ ചെയ്ത പണി, സി എൻ അഹമ്മദ് മോലിവ് എടുത്ത പണി, അബ്ദുസ്സലാം സുല്ലമി എടുത്ത പണി. അതേ പണിയാണ് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളും ഖുർആനിൽ റിസർച്ച് നടത്തുകയാണ് ഖുർആൻ നിഷേധിക്കുവാൻ വേണ്ടി. അത് തന്നെയാണ് ചേകനൂർ മോലിവ് പറഞ്ഞത്, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ആ എല്ലാവരും ഖുർആനിന്റെ പേരിലാണ് ഈ തോതിവാസങ്ങളൊക്കെ ചെയ്യുക. ഇനി സഹോദരങ്ങളെ, ഈ നന്ദി സംവാദത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ച ഈ സിഹിറിന്റെ ഹദീസിനെ തട്ടാൻ വേണ്ടി ഇതാ അലിമദനി സാഹിബ്, അലിമദനി സാഹിബ് അദ്ദേഹം മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞുകൊണ്ട് അഥവാ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇല്ലാത്തൊരു വിശ്വാസം പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസിനെ അവർ തട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്യാവതരണത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഇബ്നു ഗസീർ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് പ്രവാചകനു മരണം ബാധിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ കുറിച്ച് സൂചിപ്പിച്ചത് ഹക്കദ ഔറദഹു ബിലാ ഇസ്നാദിൻ വഫീഹി ഗറാബത്തുൻ വഫീ ബഅളിഹി നകാറത്തുൻ ശദീദ എന്നാണ്. ആ ഹദീസ് സ്വീകാര്യമല്ല എന്ന് ഇബ്നു ഗസീർ റഹ്മഹുള്ളയും പ്രഖ്യാപിക്കുന്നതായിട്ട് കാണാം. അബൂ മഹാന ഇബ്നു ഗസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സിഹിർ ബാധിച്ച ഹദീസിനെ തള്ളുകയാണെന്നാണ് അലിമദനി സാഹിബ് പറഞ്ഞു വെച്ചത്. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിയോടുകൂടി, അല്ലെങ്കിൽ ആ മടവൂറി ഭാഗത്തിൽപ്പെട്ട ആളുകളെ ഞാൻ വെല്ലുവിളിക്കട്ടെ, മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് തള്ളിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? തോന്നിവാസം പറയരുത്, അള്ളാഹുന്റെ ദീനിന്റെ പേരിൽ തോന്നിവാസം പറയരുത്. നോക്കൂ, നിങ്ങൾ മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് പറഞ്ഞ ഞാൻ വിശദീകരിച്ചു തരാം. അതിനു മുമ്പ് പ്രവാചകന് സിഹിർ ബാധിച്ച ഹദീസ് നാല് ഹദീസുകൾ ഇമാം ഇബ്നു കസീർ കൊടുക്കുകയാണ്. ഇമാം ബുഖാരി അടക്കമുള്ള ഇമാം മുസ്ലിം ഉദ്ധരിച്ച നാല് ഹദീസുകൾ കൊടുത്തതിന് ശേഷം, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി സ്ഥാപിച്ചതിന് ശേഷം, എന്നിട്ട് അദ്ദേഹം പറയട്ടെ, വഖാലൽ ഉസ്താദുൽ മുഫസ്സിറു സഅലബി ഫീ തഫ്സീരിഹി ഖാല ഇബ്നു അബ്ബാസ് വആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സഅലബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്ത ഒരു ഉദ്ധരണി ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഉദ്ധരിക്കുന്നത് അറിയുമോ? എന്നിട്ട് അദ്ദേഹം പറയട്ടെ, ആ ദീർഘമായ ഹദീസ് കൊടുക്കുന്നു, ഹാകദ ഔറദഹു ബിലാ ഇസ്നാദിൻ.
ഇമാം സഅലബി തന്റെ തഫ്സീറിൽ ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ സനദ് പറഞ്ഞിട്ടില്ല. ഏത് ഹദീസ്? റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസിൽ വന്ന ഒരു ഒറ്റപ്പെട്ട റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആ റിപ്പോർട്ട് സഅലബി എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ബുഖാരിയിലെ ഹദീസല്ല, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസല്ല, അത് ഇമാം ബുഖാരി തട്ടിയിട്ടില്ല. തട്ടിയെന്നത് അലിമദി പച്ചക്കള്ളം പറഞ്ഞതാണ്. അള്ളാഹുന്റെ ദീനിന്റെ പേരിൽ കളവ് പറയുക, അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നവരെ ഫലഅനതുല്ലാഹി അലൽ കാദിബീൻ, കള്ളം പറയുന്നവർക്ക് ഇരുലോകത്തും നാശം. ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിനെ തട്ടിയിട്ടില്ല. ഇമാം സഅലബി ഉദ്ധരിച്ച ഹദീസിനെ സംബന്ധിച്ചാണ് അത് സനദില്ലാതെയാണ് കൊടുത്തത്. മാത്രമല്ല വഫീഹി ഖറാബത്തുൻ വഫീ ബഅദിഹി നകാറത്തുൻ ശദീദ. ഏതിലാണത്? അലിമദനി സാഹിബേ, നിങ്ങൾക്ക് നഹ്വ് അറിയുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഔറദഹു എന്ന് പറഞ്ഞാൽ അത് ഇമാം ബുഖാരിയാണോ? അതുപോലെ തന്നെ വഫീ സനാദിഹി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെ സംബന്ധിച്ചാണോ? എന്ത് തോന്നിവാസമാണ് നിങ്ങൾ പറയുന്നത്? മാത്രവുമല്ല അലിമദനി സാഹിബേ, അത് തീർന്നിട്ടില്ലല്ലോ, നിങ്ങൾ കട്ടുമുറിച്ചില്ലേ. വലിബഅലിഹി ശവാഹിദും മിമ്മാ തഖദ്ദമാ. എന്ത് അലിമദനി സാഹിബ് നിങ്ങളത് വായിക്കാതിരുന്നത്? ഈ ഹദീസിൽ എന്നിരുന്നാലും മുമ്പ് കഴിഞ്ഞു പോയ ഹദീസുകൾക്ക് ചില ശവാഹിദുകളുണ്ട്, അത് വായിച്ചാൽ പൊളിയും. അപ്പൊ ഇമാം സഅലബി തന്റെ തഫ്സീറിൽ കൊടുത്ത സനദില്ലാത്ത കൊടുത്ത ഒരു ഹദീസിനെ സംബന്ധിച്ച് ആക്ഷേപരൂപത്തിൽ ഇമാം ഇബ്നു കസീർ സംസാരിക്കുകയാണ്, സഅലബിക്ക് മറുപടി പറയുകയാണ്. അതല്ലാതെ ഹദീസിനെ തട്ടിയിട്ടില്ല. മൂന്ന് ഹദീസുകൾ ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും കൊടുത്തിട്ടുണ്ട്. ഇമ്മാതിരി തോന്നിവാസം പറയുന്നവരിൽ നിന്ന് അള്ളാഹുന്റെ ദീൻ പഠിക്കാൻ നിന്നാൽ സഹോദരന്മാരെ കുറച്ച് വൈകാരികമായി പോയിട്ട് ക്ഷമിക്കണം. ഇത് ദീനിന്റെ വിഷയമാണ്. ഒരു മനുഷ്യൻ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സിഹറിന്റെ ഹദീസിനെ തട്ടിയെന്ന് പച്ചക്കള്ളം മദീനത്തുൽ ഉലൂമിന്റെ പേരുകളെയും കുളിച്ചു കുളിക്കുന്ന ഈ മദനിമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഇവര് പ്രമാണത്തെ കോട്ടിമാട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രമാണത്തെ കോട്ടിമാട്ടി. ഈ അലിമദനി സാഹിബ് അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ മാത്രമല്ല, അതുപോലെ തന്നെ ഇബ്നു കസീറിന്റെ പേരിൽ മാത്രമല്ല, മഹദിയായ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹാ എന്ന മഹദിയായ സഹാബി വനിതയുടെ പേരിൽ പോലും ഇയാൾ പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് നന്ദി ആദ്യത്തെ സംവാദത്തിൽ ബഹുമാനനായ സി പി സലീം അത് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഉമ്മു സലീമിന്റെ ഹദീസ് കട്ടുമുറിച്ചയാളാണ് ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഒരു ഉളുപ്പുമില്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് പുഞ്ചിരിക്കുകയായിരുന്നു ഈ അലിമദനി സാഹിബ്. കേട്ടോളൂ, ഇമാ ഈ ഒരു ഹദീസിനെ അയാൾ തന്റെ വികലമായ വാദം സ്ഥാപിക്കാൻ വേണ്ടി കട്ടുമുറിക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. അദ്ദേഹം പ്രവാചകന്റെ ശരീരത്തിലെ വിയർപ്പെടുത്തു എന്നതാണ്. ഉമ്മു സുലൈം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മഹ്റമാണ്. അവരുടെ വീട്ടിൽ പ്രവാചകന് കിടന്നുറങ്ങാൻ പ്രത്യേകം കട്ടിലുണ്ടായിരുന്നു. അവരില്ലാത്ത സമയത്തും പ്രവാചകൻ അവിടെ വന്ന് കിടന്നുറങ്ങാറുണ്ടായിരുന്നു. ഒരു ദിവസം ഉമ്മു സുലൈമയുടെ വീട്ടിൽ പ്രവാചകൻ കിടന്നുറങ്ങുമ്പോൾ പ്രവാചകൻ ഉണർന്നു. ആ ഉണർന്നിട്ട് പ്രവാചകൻ ഉമ്മു സുലൈമ വിയർപ്പ് ഒരു കാറൂറത്തിലാക്കുകയാണ്. ഈ സമയത്താണ് പ്രവാചകൻ ഉണർന്നത്. ഉണർന്നിട്ട് എന്താ ഉമ്മു സുലൈമ നീ ചെയ്യുന്നത്? പ്രവാചകന്റെ ചോദ്യമാണ്. അപ്പൊ പ്രവാചകനോട് ഉമ്മു സുലൈം പറഞ്ഞു, കാലത്ത് ഇത് നിങ്ങളുടെ വിയർപ്പാണ്, ആ വിയർപ്പ് ഞാൻ കുപ്പിയിലാക്കി അത് ഞങ്ങൾ സുഗന്ധമായി ഉപയോഗിക്കാറുണ്ട്. അത് ഏറ്റവും നല്ല സുഗന്ധമാണ്. ഇത്രയുമാണ് ഉമ്മു സുലൈമ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ വിയർപ്പ് ഉമ്മു സുലൈമ ചെറിയൊരു സെന്റും കുപ്പിയിൽ ശേഖരിച്ചു വെച്ചു. പ്രവാചകന്റെ ചോദ്യം എന്താ നീ ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ വിയർപ്പ്, ഞങ്ങൾക്കത് സുഗന്ധമാണ്. അത് അവരിൽ അവർ തീർന്നു. അതിന് വർക്കത്തുണ്ട് എന്ന് ഉമ്മു സുലൈം പഠിപ്പിച്ചിട്ടില്ല. ഉമ്മു സുലൈം പഠിപ്പിച്ചിട്ടില്ല അതിന് വർക്കത്തുണ്ട് എന്ന്. ഈ അലിമദനി സാഹിബ് എന്താ പറഞ്ഞത് അവസാനം? അതിൽ ബർക്കത്തുണ്ടെന്ന് ഉമ്മു സുലൈം പറഞ്ഞിട്ടില്ല. ഓ അലിമദനി സാഹിബേ, നിങ്ങൾ ഏത് കിതാബിലാണ് നിങ്ങൾക്കിത് തെളിയിക്കാൻ കഴിയുക? ആ ഹദീസിന്റെ ബാക്കി നിങ്ങൾ കട്ടുമുറിച്ചു. ആരാണ് പെരിങ്കള്ളൻ? ഇൻഷാല്ലാ ഈ പരിപാടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പെരിങ്കള്ളന്മാർ ആരാണ്. അള്ളാഹുന്റെ ദീനിന്റെ പേരിൽ പച്ചയായി കളവ് പറഞ്ഞ് പ്രമാണത്തെ കോട്ടിമാട്ടി
ഹദീസിനെ വിട്ടുമാറ്റുന്ന തനിച്ച ചേകനൂരിസം. ഉമ്മു സലീം പറഞ്ഞിട്ടില്ലേ, കേട്ടോ ഉമ്മു സലീം എന്താ പറഞ്ഞത്? യാ റസൂലുള്ളാ മാ തസ്നഈന യാ ഉമ്മു സലീം, അല്ല ഉമ്മു സലീമേ നീ എന്താണ് ചെയ്യുന്നത്? ഫഖാലത്ത്, ഉമ്മു സലീം പറഞ്ഞു, യാ റസൂലുള്ളാ നർജു ബർകതഹു ലിസ്വിയാനിനാ. ഓ അലി മദനി സാഹിബേ, നിങ്ങൾക്ക് വാക്കിൽ മദനി എന്ന വാലുണ്ടല്ലോ, അത് വായിച്ചു നോക്ക്. നർജു ബർകതഹു, ആരാ പറഞ്ഞത്? ഉമ്മു സലീം റളിയല്ലാഹു അൻഹ പറയട്ടെ, റസൂലുള്ളാഹിന്റെ വിയർപ്പിന്റെ ആ ബർക്കത്ത് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. പറഞ്ഞിട്ടില്ലാന്നു ഉമ്മു സലീം പറഞ്ഞ ഹദീസിലുണ്ട്. ഇനി മാത്രമല്ല റസൂൽ പറഞ്ഞെന്താ, അസബ്തി, നീ പറഞ്ഞത് സത്യമാണ്, നീ ചെയ്ത പണി ശരിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലീം റളിയല്ലാഹുവിനോട് പറഞ്ഞു. അപ്പൊ ആയത്തിനെ കട്ടുമുറിക്കുന്നവർ, ഹദീസിനെ കട്ടുമുറിക്കുന്നവർ തീർന്നില്ല സഹോദരങ്ങളെ. മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പോലും പകുതി വായിച്ച് കട്ടുമുറിക്കുന്ന സ്വഭാവം ആർക്കാണുള്ളത്? ഹിസാമിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസാരിയിൽ നടത്തിയ ഒരു ചർച്ചയുണ്ട്. ആ ഹദീസാരിയുടെ ഒരു ഭാഗം മാത്രം വായിച്ച് ബാക്കി ഭാഗം വായിക്കാതെ എന്റെ നേരെ കുടിപ്പുറം സുല്ലൈമി ആക്രോശിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോളൂ. എന്താ ഫത്തേൽ ബാരിയിൽ പറഞ്ഞേ? ഇഷാമു ഗുരുവിനെ സംബന്ധിച്ച് കാന മാലിക്കുൻ ലാ യർലാഹു അങ്ങനെ ഒരു വിഭാഗത്തുണ്ടാ ഫത്തേൽ ബാരി 702 പേജ് ഇങ്ങോട്ട് എടുക്ക. തോന്നിയാസം പറയാ, എന്താ ചു ആരും തോന്നിയാസം പറയരുത്. കാന മാലിക്കും ലാ യർലാഹു എന്ന് ബാക്കി വായിക്കൂ സുല്ലമി. നിങ്ങൾ ആ പേജ് നമ്പർ അടക്കം വായിച്ചല്ലോ. അതിന്റെ അവസാനത്തിൽ ഈ കാന മാലിക്കും ലാ യർലാഹു എഴുതിയ അതേ ഇബ്നു ഹജർ. ഇത് കാന മാലിക്കും ലാ യർലാഹു ഒക്കെ എവിടെ കിട്ടിയത്? ഇബ്നു ഹജർ പറഞ്ഞിട്ടല്ലേ. ഈ ഇബ്നു ഹജർ കാന മാലിക്കും ലാ യർലാഹു എഴുതിയ അതേ ഇബ്നു ഹജർ തന്നെ അതിന്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും ഹിഷാമിനെ കൊണ്ട് തെളിവെടുത്തിട്ടുണ്ട്. അതിന് ഈ സുലമി കട്ടുമുറിച്ചു. ഇയാൾക്കുമുണ്ടല്ലോ ഒരു വാല്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, മഹാന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്? വലം യഖദഹു ഫീഹി അഹദു മിനൽ അയ്മത്തി ബിമാ യൂജിബു റദ്ദ ഹദീസിഹി. ഹിഷാമിനെ സംബന്ധിച്ച് ഹിഷാമിന്റെ ഹദീസ് തെളിവിന് കൊള്ളില്ല എന്ന രീതിയിൽ അയ്മത്തിൽപ്പെട്ട അഹദു മിനൽ അയ്മ, ഒരു പണ്ഡിതനും ഹിസാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഹദീസ് തട്ടേണ്ടതാണെന്ന രീതിയിൽ വലം യഖദഹു ഫീഹി അഹദു മിനൽ അയ്മ. ഇബ്നു ഖയ്യിമിന്റെ കിതാബ് ബദായിൽ ഫവായിദ് മറിച്ച് നോക്കിക്കോ. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലും തട്ടിപ്പ് നടത്തി എന്ന് മാത്രമല്ല, ഈ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മനുഷ്യൻ ഈ നന്ദി സംവാദത്തിൽ മാത്രമല്ല ഇയാൾ ആയത്ത് പിടികൂടിയത് നമ്മൾ അദ്ദേഹത്തിന്റെ ജിന്നി പിശാചി സീർ എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ സൂറത്തുൽ കഹഫിൽ ആയത്ത് അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചു. സൂറത്തുൽ കഹഫിൽ 51 ആയത്ത് ദുർവ്യാഖ്യാനിച്ചപ്പോൾ മുജാഹിദുകൾ പിടികൂടി. അഴ്വാനം ഫിൽ ഖൽഖി എന്നതിനെ സൃഷ്ടിപ്പിൽ എന്നിടത്ത് അല്ലെങ്കിൽ സൃഷ്ടികളിൽ നിന്ന് അർത്ഥം മാറ്റി പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ മുജാഹിദിന്റെ ചുണക്കുട്ടികൾ ഇയാളെ കൊണ്ട് തിരുത്തിപ്പിച്ചു. അവസാനം ഇതാ അബ്ദുസ്സലാം സുല്ലമി എഴുതിയ ലേഖനം. ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിനോട് എത്ര പ്രതിബദ്ധത നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ അള്ളാഹുവിന്റെ ഖുർആൻ ഇവർക്ക് സംഘടന വളർത്താനുള്ളതാണ്. ഇവർ അമ്മാനമാടുകയാണ് അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട്. സൂറത്തുൽ കഹ്ഫ് 51 ആയത്തും പിശാചിന്റെ സേവനവും എന്ന ലേഖനത്തിൽ അബ്ദുസ്സലാം സുല്ലമി എഴുതുന്നു. അദ്ദേഹം പറയട്ടെ, ജിന്നി പിശാചി സീർ എന്ന പുസ്തകത്തിൽ സൃഷ്ടികൾക്കിടയിൽ എന്ന അർത്ഥം ഞാൻ എഴുതിയത് സൃഷ്ടിപ്പിൽ എന്നതാണെന്ന് പറഞ്ഞ് നവയാഥാസ്ഥിതികർ ബഹളം കൂട്ടിയപ്പോൾ അനാവശ്യമായ ഒരു തർക്കം ഒഴിവാക്കാൻ തിരുത്ത് നൽകുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളത് തെറ്റാന്ന് പറഞ്ഞപ്പോ അനാവശ്യമായ തർക്കം ഒഴിവാക്കാൻ വേണ്ടി തിരിച്ചതാൻ, കേട്ടോ. അതിനാൽ ആയത്ത് അടിസ്ഥാനത്തിൽ നൽകിയ വ്യാഖ്യാനം തിരുത്തേണ്ടതായ യാതൊരു ആവശ്യവും മുജാഹിദുകൾക്കില്ല. അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞ ആയത്തിന് ദുർവ്യാഖ്യാനം അത് അഭിമാനമായി കൊണ്ടു നടക്കുന്ന ഇവർ. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം ഇതിനു മുമ്പും പിടിച്ചിട്ടുണ്ട്, പിടിച്ചത് തിരുത്തി പിന്നെയും അതിൽ ദുർവ്യാഖ്യാനിക്കുന്ന ഇവർക്ക് എന്ത് ഖുർആൻ?
മാത്രമല്ല നന്ദി സംവാദത്തിൽ നമ്മൾ ചോദിച്ചല്ലോ, എന്താണ് ചോദിച്ചത്? ഇതാ അല്ലാ അദ്ദേഹം എഴുതിവിട്ടല്ലോ. ആ പിന്നെ വിശ്വാസവും പുണ്യകർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഈ ആയത്തിങ്ങെടുക്കൂ, ഈ ആയത്തെടുക്കൂ കരിമ്പിലാക്കൽ മൗലവി എന്ന് ചോദിച്ചിട്ട്, എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ ചോദിച്ചു ആയത്തെവിടെ. അവർ ഖുർആൻ കൊണ്ടുവന്നിട്ടില്ല, ഖുർആൻ നമ്മൾ കൊടുത്തു. ലോക ചരിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ലോക ചരിത്രത്തിൽ ഒരു ആയത്ത് ചോദിച്ചിട്ട് അത് ഞങ്ങൾ അടുത്ത ആഴ്ച പറയാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സംവാദം ലോക ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നന്ദി സംവാദത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഖുർആനിൽ നിന്നും ഹദീസും തെളിവ് ചോദിച്ചിട്ട് അത് ഞങ്ങൾ അടുത്ത ആഴ്ച പറഞ്ഞു തരാം, നിങ്ങൾ എന്ത് കണ്ടാ പിന്നെ സംവാദത്തിന് വന്നത്? അലൈസ മിൻകും റജുലും റശീദ് എന്ന് ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരികയാണ്. എന്നിട്ട് അവസാനം ഈ ആയത്തവർക്ക് ഈ ഒന്നാമത്തെ സംവാദം കഴിഞ്ഞതിന് ശേഷം അബ്ദുസലാം സുലൈമിയുടെ വീട്ടിൽ പോയി, ഒരു ദൗത്യസംഘം പോയി, സുലൈമിയോട് ചോദിച്ചു ആയത്തേതാണ്. അങ്ങനെ ആയത്ത് പറയുന്നു. ആരാ പറയുന്നത്? കരിമ്പിലാക്കൽ മൗലവി തന്നെ പറയട്ടെ. സൂറത്തു ഷുഅറായിലെ അവസാനത്തെ നാല് ആയത്തുകൾ വായിച്ചു നോക്കാനാ പറഞ്ഞത്, വായിച്ചു നോക്കിക്കൂടെ? അതിന്റെ പരിഭാഷയിൽ, അതിന്റെ വ്യാഖ്യാനത്തിൽ നിങ്ങളുടെ നേതാവ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എഴുതിയത് വായിച്ചു നോക്ക്, എന്നിട്ട് കിട്ടിയിലേക്ക് പറ. അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ കിതാബുൻ നിക്കാഹിൽ നിന്നും, ഇമാം മുസ്ലിമിന്റെ ഫലായിലു സുഹാബ എന്ന ഭാഗത്ത് നിന്നും, ആ പിന്നെ ഹാർമോണിയുമായി ബന്ധപ്പെട്ട ഹദീസ് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? നിങ്ങൾ വായിച്ചു നോക്കിക്കൂടെ, ഇല്ലെങ്കിൽ പറ. അതിന് വായിച്ചിട്ട് കണ്ടില്ല, കിട്ടിയില്ല, അങ്ങനെ മനസ്സിലായില്ലെന്ന് പറ. അപ്പൊ വായിച്ചതാ. പക്ഷെ എന്തു വേണം അതിന് പ്രത്യേക സമയമാണ്, ഈ സമയം മതിയാവില്ലേ? ഈ സമയമൊന്നും മതിയാവില്ല. ഒരു രണ്ട് ആ ഹദീസ് വായിക്കാൻ സംവാദത്തിൽ, രണ്ടാമത്തെ സംവാദത്തിൽ 60 മിനിറ്റ് സമയം കിട്ടി. 30 മിനിറ്റ് വിഷയാവതരണവും 10 വീതം 3 അവസരങ്ങൾ അവർക്ക്, നമ്മളേക്കാൾ സമയം കിട്ടിയതവർക്ക്. 60 മിനിറ്റ്, 1 മണിക്കൂർ സമയം കിട്ടിയിട്ട് ഓ കരിമ്പിലാക്കൽ മൗലവി ഒരു ആയത്ത് വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ എന്ത് കണ്ടാ പിന്നെ നിങ്ങൾ സംവാദത്തിന് വന്നത്? ഒരു ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെ മുത്തഫഖുൻ അലൈഹിയായ ഹാർമോണിയത്തിന്റെ ഹദീസ് വായിക്കണം നിങ്ങൾ. ഇവിടെ എന്താ ഇയാൾ പറഞ്ഞത്? സൂറത്തു ശുഅറായിന്റെ അവസാന ഭാഗത്ത് അവസാനത്തെ നാലായത്ത് പരിശോധിച്ചാൽ മതിയതല്ലേ? ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തുള്ള മുഴുവൻ മടവൂർ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇയാളുടെ കോർണർ പിടിക്കണം, വായിക്കൂ കരിമ്പിലാക്കൽ. എവിടെയാണ് ഈ സലാം സുലൈമി എഴുതി വിട്ട തോന്നിവാസം അള്ളാഹുവിന്റെ ഖുർആനിൽ എവിടെയാണുള്ളത്? എന്താ ഇയാൾ എഴുതി വിട്ടത്? എന്താ ഇയാൾ എഴുതി വിട്ടത്? എന്താ? വിശ്വാസവും പുണ്യകർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് എവിടെയാണ് വിശുദ്ധ ഖുർആനിലുള്ളത്? സൂറത്തു ശുഅറാന്റെ അവസാന ഭാഗത്ത് കാണിക്കണം നിങ്ങൾ. നിങ്ങളെ വിടൂല ഞങ്ങള്, സംവാദത്തിൽ കലക്കുന്ന കഷപ്പെടാം. ഇൻഷാല്ലാ മുജാഹിദികൾ അവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ആയത്ത് കേരള മുസ്ലിങ്ങളോട് നിങ്ങൾ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹലക്കനെ ഞങ്ങൾ പിടിക്കും. അള്ളാന്റെ ഖുർആൻ കൊണ്ട് കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. എന്താ വിചാരിച്ചത്? എന്നിട്ട് അള്ളാന്റെ ഖുർആൻ പേരിൽ നുണ പറഞ്ഞു. ആ അള്ളാന്റെ പേരിൽ നുണ പറഞ്ഞാൽ ജിബ്രീലിന്റെ പേരിൽ നുണ, റസൂലുള്ളാഹിന്റെ പേരിൽ നുണ, ആ ലോകത്ത് കഴിഞ്ഞു പോയ മുത്തവാത്തിറായി ഖുർആൻ റിപ്പോർട്ട് ചെയ്ത മുഴുവൻ മുസ്ലിമീങ്ങൾക്കെതിരെ പച്ച നുണ. തീർന്നില്ല. ചെറിയ മുണ്ടത്ത് നിങ്ങൾ വെറുതെ വിട്ടോ? പറപ്പൂരം നിങ്ങൾ വെറുതെ വിട്ടോ? ചെറിയ മുണ്ടത്തിന്റെ പേരിൽ നിങ്ങൾ നുണ പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ മടവൂർ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളെ, ഇയാൾ എന്താ പറഞ്ഞത്? ചെറിയ മുണ്ടത്തിന്റെ അടിക്കുറിപ്പ് വായിക്കാനല്ലേ? നിങ്ങൾ പോയി വായിച്ചു നോക്ക്. വിശ്വാസവും സൽക്കരമും ഉള്ളവനാണെങ്കിൽ സംഗീതം അനുവദനീയമാണെന്ന് ചെറിയ മുണ്ടത്തിന്റെ അടിക്കുറിപ്പിലുണ്ടോ? എന്ത് തോന്നിവാസമായി പറയുന്നത്! അള്ളാന്റെ ഖുർആന്റെ പേരിൽ പച്ച കളവ് പറയാ, എന്നിട്ട് ആ കളവ് ചെറിയ മുണ്ടത്തിന്റെ പേരിലും പറപ്പൂരിന്റെ പേരിൽ ചേർത്തുക. നിങ്ങൾക്ക് പറ്റിയൊരു ആയത്ത് അള്ളാന്റെ ഖുർആനിലുണ്ട് കേട്ടോ, സൂറത്തു ആലി ഇംറാനിന്റെ 78-ാമത്തെ ആയത്ത്. ശരിക്കും ശ്രദ്ധിച്ചോ, ഈ ആയത്ത് ഞാൻ പ്രത്യേകം പറയട്ടെ മുജാഹിദുകളോട്. ഈ നോട്ടീസും ഫോട്ടോസ് ആരും എടുക്കുക, എന്നിട്ട് അമാനി മൗലവിയുടെ സൂറത്തുൽ ആലി ഇംറാനിന്റെ 78-ാമത്തെ ആയത്തിന്റെ പരിഭാഷയും ഫോട്ടോസും എടുത്തിട്ട് എല്ലാ മടവൂരിക്കും നിങ്ങൾ കൊടുക്കണം. എന്താ അല്ല പറഞ്ഞത്? വഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബ് വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാ വമാ ഹുവ മിൻ ഇൻദില്ലാ ويقولون على الله الكذب وهم يعلمون. എന്താ അല്ലാഹ് പറഞ്ഞെന്നറിയോ? ജൂതന്മാരിൽപ്പെട്ട ചില ആൾക്കാരുണ്ട്, അവർ വേദഗ്രന്ഥം ഓതുമ്പോൾ അവരുടെ നാവ് വളച്ചൊടിക്കും. എന്നിട്ടോ എന്തിനാ അവർ വളച്ചൊടിക്കുന്നത്? അള്ളാന്റെ കിതാബിൽ ഇല്ലാത്ത കാര്യം ലിതഹ്സബൂഹു മിനൽ കിതാബ്, അള്ളാന്റെ കിതാബിൽ ഉണ്ടെന്ന് വരുത്തി തീർക്ക് നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ വേണ്ടി. വമാ ഹുവ മിനൽ കിതാബ്, ആ അവർ പറയുന്ന കാര്യം അള്ളാഹുവിന്റെ കിതാബിൽ ഇല്ല.
എന്നിട്ട് മറു പറയുന്നു ഇതല്ലാഹുവിന്റെ ഖുർആനിലുണ്ടെന്ന്. വമാഹുവ മിൻ ഇൻദില്ലാ, അല്ലെങ്കിൽ അതൊരിക്കലും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിന്റെ വിശദീകരണം ബഹുമാനന അമാന മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മത്തൻ വാസിഅ, അമാനി മൗലവി അദ്ദേഹത്തെ നമ്മി അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അമാനി മൗലവി ഈ ആയത്തിന്റെ വിശദീകരണം അബ്ദുസ്സലാം സുലൈമിയെ കണ്ട് എഴുതിയതാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. എന്താ അമാനി മൗലവി പറഞ്ഞെന്നറിയോ? ഈ ജൂതന്മാരെടുക്കുന്ന പണി ഏതാണ്ട് ഇതുപോലെയുള്ള ചില കൃത്രിമത്വങ്ങൾ വക്ര താല്പര്യക്കാരായ ചില മുസ്ലിം പണ്ഡിതന്മാരിലും ചിലപ്പോൾ കാണാറുള്ളതാണ്. ഒന്നുകൂടി വായിച്ചു തരാം. ഏതാണ്ട് ഇതുപോലെയുള്ള ചില കൃത്രിമത്വങ്ങൾ വക്ര താല്പര്യക്കാരായ ചില മുസ്ലിം പണ്ഡിതന്മാരിലും ചിലപ്പോൾ കാണാറുള്ളതാണ്. ഖുർആന്റെ അക്ഷരങ്ങളോ പദങ്ങളോ മാറ്റിമറിക്കാറില്ല, അതൊട്ടും സാധ്യവുമല്ല. ഖുർആന്റെ അർത്ഥമറിയാത്തവർക്ക് പോലും അതിലെ വാക്കുകൾ സുനിശ്ചിതമായി അറിയുന്നതാണല്ലോ. അതുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യോജിക്കുന്ന വിധത്തിൽ അതിലെ വാക്കുകൾക്കോ വാക്യങ്ങൾക്കോ അർത്ഥവ്യാഖ്യാനം നൽകുകയും എന്നിട്ട് അതൊക്കെ ഖുർആന്റെ പ്രസ്താവനകളായി സമർത്ഥിക്കുകയുമാണ് അവർ ചെയ്യുക. വേദക്കാരുടെ ചില അഴിമതികളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥമെഴുതുകയും എന്നിട്ട് തുച്ഛമായ കാര്യലാഭത്തിന് വേണ്ടി അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതായി പ്രസ്താവിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് സൂറത്ത് ബഖറ 79 കഴിഞ്ഞുപോയ കഠിനമായ ശിക്ഷ താക്കീത് ഇങ്ങനെയുള്ളവർക്കും ഭയപ്പെടേണ്ടതാകുന്നു. യമാനി മുല്ലിന്റെ പരിഭാഷ നിങ്ങൾ വായിക്കണം. സഹോദരങ്ങളെ, ഇതൊരായത്തല്ല. ഞാൻ ഇന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ എന്റെ ചെറിയ പരിശോധനയിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ 10 കാര്യങ്ങൾ ഇൻഷാല്ലാ നന്ദിയിലക്കം വിശദീകരിക്കുക. നിങ്ങൾ ഇനിയും വരണം. എന്തുകൊണ്ട് നിങ്ങൾ സലാസുല്ലമിയെ വിട്ടുകളഞ്ഞു നന്ദിയിൽ? ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. നിങ്ങളുടെ പട തന്നെ വരുന്നുണ്ടല്ലോ. ഓ, അബ്ദുസ്സലാം സുല്ലമി നിങ്ങളുടെ കൂട്ടത്തിൽ പോയോ? അബ്ദുസ്സലാം സുല്ലമിയുടെ കളവാണ് ഞങ്ങൾ പിടികൂടിയത്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് സലാം സുല്ലമി നന്ദിയിൽ കൊണ്ടുവരാൻ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അബ്ദുസ്സലാം സുല്ലമിയെ നന്ദിയിൽ പ്രസംഗിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കൊണ്ടുവാ. നിങ്ങൾക്ക് ഇൻഷാല്ലാഹ് ഒരു പിന്നെ സംവാദം ഇനിയും നടത്തിയൊക്ക. എന്നിട്ട് 10 കാര്യങ്ങൾ ഇൻഷാല്ലാഹ് ബാക്കി നന്ദി വിശദീകരിക്കാം. ഇനിയോ ഹാർമോണിയത്തിന്റെ ഹദീസ് ഇയാൾ പറഞ്ഞല്ലോ, അത് ബുഖാരിയുണ്ട് മുസ്ലിമുണ്ട്. നമ്മൾ വായിക്കാൻ വേണ്ടി പറഞ്ഞു കിതാബ് എടുത്ത് ഒരു സാധു ആക്കി കിതാബ് എടുത്ത് കൊടുക്കാൻ. അയാൾ പറഞ്ഞു, അയാൾ പറഞ്ഞു കേട്ടോളി, നിങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതേ പേജ് 529 പേജിലെ വിഷയമുണ്ട്. വേണമെങ്കിൽ കൈ തരാൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. വായിക്കാൻ ഈ സമയം പോരാ, നിങ്ങൾക്ക് ഏറെ വായിച്ചോളി. എന്താണ് ഈ പറയുന്നത്? നുണ പറയാൻ ഇയാൾക്ക് സമയമുണ്ട്. അള്ളാഹിന്റെ ഖുർആന്റെ പേരും നുണ പറയാൻ സമയമുണ്ട്. അള്ളാഹിന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ പേരും നുണ പറയാൻ സമയമുണ്ട്. ആ നുണ തെളിയിക്കാൻ കിതാബ് കൈകൊടുത്ത് ഏയ് വായിക്കാൻ സമയം പോരാ. ഔ, വായിക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ ഒരു കാര്യം. അക്കൽ മൗലവി അപ്പുറത്തിരിക്കണ നഹവ്, ഇൻഷാല്ലാഹ് നഹവിസ്റ്റുകളൊക്കെ ഞാൻ പൊളിക്കുന്നുണ്ട്. അപ്പൊ നഹവ് അറിയുന്നു എന്ന് ധരിച്ചിരിക്കുന്ന ചില ആളുകൾ അപ്പുറത്തുണ്ടല്ലോ. സുല്ലമിയും അതുപോലെ തന്നെ മദനിയും ഒക്കെ വാലുള്ള ചില ആളുകളുണ്ടല്ലോ അവിടെ. എന്തേ നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലാത്ത നിങ്ങൾക്കറിയാം. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു മുഴുവൻ മടവൂർ സഹോദരനാളെയും. നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം, എവിടെയാണ് സുല്ലമി എഴുതിയ ബുഖാരി ഹദീസ്? ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ടായിരുന്നു, തീർന്നിട്ടില്ല. നമ്മളത് വായിച്ചിട്ടില്ല. ഇനി കേട്ടോ, പെരുന്നാൾ ദിവസങ്ങളിലും കല്യാണങ്ങളിലും ഹാർമോണിയം കൊണ്ട് അവർ പാട്ട് പാടാറുണ്ട്. എവിടെയാണ് ഈ ഹദീസ്? നിങ്ങൾ ചോദിക്കണം മടവൂർ സുഹൃത്തുക്കളെ. നിങ്ങൾ പിന്നെ ഒരിക്കലും ആരോടും ഞങ്ങൾക്ക് വിദ്വേഷമില്ല. അള്ളാഹിന്റെ ഖുർആനിൽ കള പറഞ്ഞാൽ ഞങ്ങൾ വിടൂലെന്നുള്ളൂ. ഇനി മാത്രവുമല്ല സഹോദരങ്ങളെ, പിന്നെ ഇയാൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താ? ആയിഷാ റളിയല്ലാഹു അൻഹ, അലിമദനി വിശ്വാസനത്തിൽ പറഞ്ഞല്ലോ, ആയിഷാ റളിയല്ലാഹു അൻഹ ഖുർആൻ കൊണ്ട് ഹദീസ് തട്ടിയ ആളാണ്. ഖുർആനെതിരായ ഹദീസൊന്നും ആയിഷാബി എടുക്കൂല. ഓ, പറഞ്ഞു കേട്ട ആയിഷാ ബിവി ഖുർആനെതിരെ ഒറ്റ ദിവസം ഇരുത്തിട്ടില്ല എന്നാ. എന്നാ കേട്ടോ, ഈ സിഹിറിന്റെ ഹദീസ് ആര് ഉദ്ധരിച്ചതാ? ഏയ്, നിങ്ങൾ ഖുർആനെതിരാണെന്ന് പറഞ്ഞ് തട്ടുന്ന ഹദീസ് ആരുദ്ധരിച്ചതാ മൗലവി? ആയിഷാ റളിയല്ലാഹു അൻഹല്ലേ. അപ്പൊ നിങ്ങളുടെ വാദമല്ല ആയിഷാ റളിയല്ലാഹു അൻഹക്കുള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, നമ്മൾ അവിടെ ആവർത്തിച്ചു പറഞ്ഞു, സലാസുല്ലമി കരഞ്ഞു എന്നാ കേൾക്കുന്നത്. സുബ്ഹാനല്ലാഹ്. സംവാദം കഴിഞ്ഞതിന് ശേഷം സലാസുല്ലമി കരഞ്ഞു, ഓ അബ്ദുസ്സലാം സുല്ലമി, നിങ്ങൾക്ക് ഈ ഇത് തിരുത്തിയിട്ടില്ലെങ്കിൽ ദുനിയാവിലും കരയേണ്ടി വരും, പരലോകത്തിലും നിങ്ങൾക്ക് കരയേണ്ടി വരും. ആ കരച്ചിൽ നിങ്ങൾ രക്ഷപ്പെടാൻ ഇതൊക്കെ തിരുത്തിക്കോ. സിറാത്ത് പാലം ഇല്ല ചോദിച്ചില്ല ഞങ്ങൾ. അപ്പൊ പറഞ്ഞെന്താ, അതൊക്കെ അബ്ദുസ്സലാം സുല്ലമി ജാമ്യയിലായിരിക്കും എഴുതിയതല്ല. അന്ന് എന്തേ പറയും എന്നാ കേട്ടോ, 2004 അബ്ദുസ്സലാം സുല്ലമി എഴുതിയ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിലെ
സൂറത്തു ഹിജ്റിലെ സൂറത്തു സുമറിലെ 71-ാമത്തെ ആയത്ത് ഏതാണ് ആയത്ത്? വസീഖ അല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം സുലിം എന്താ എഴുതിയെന്നറിയോ? നരകവാസികളെ പ്രത്യേകമായി വിവിധ സംഘങ്ങളായി നരകത്തിന്റെ നേരെ തെളിച്ചുകൊണ്ട് പോവുകയാണ്. സ്വർഗവാസികൾ സ്വർഗത്തിന്റെ നേരെയും രണ്ട് കൂട്ടരും ഒന്നിച്ച് നരകത്തിന്റെ പാലത്തിലൂടെ പോകുമ്പോൾ നരകവാസികളെ മുള്ളുകൊളുത്തി താഴേക്ക് വീഴുകയാണെന്ന് വീക്ഷണം. ഹദീസാണത്. ഹദീസിനെ സംബന്ധിച്ച് സലാസ്ലിം എന്താ പറഞ്ഞറിയോ? ഒന്നുകൂടി കേട്ടോളൂ. നരകത്തിന്റെ പാലത്തിലൂടെ പോകുമ്പോൾ നരകവാസികളെ മുള്ളുകൊളുത്തി താഴെ വീഴ്ത്തുകയാണെന്ന വീക്ഷണം. പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രസ്താവനകൾക്കും മറ്റു ധാരാളം സൂത്രങ്ങൾക്കും എതിരാകുന്നതാണ്. സിറാത്ത് ഖുർആനെതിരാണ്. ഇയാൾക്ക് ദീൻ തിരിഞ്ഞിട്ടില്ല. ഇയാൾ വിചാരിച്ച എന്താ അറിയോ? അള്ളാഹിന്റെ ഈ സിറാത്ത് എന്ന് പറഞ്ഞത് കാഫിരിങ്ങൾക്കും പോകാണ്. കാഫിരിങ്ങൾക്ക് പോകാൻ ഇല്ലതല്ല സുല്ലമി സിറാത്ത്. സിറാത്തിലൂടെ മുസ്ലിമീങ്ങൾ മാത്രമേ പോകുള്ളൂ. സിറാത്തിലൂടെ മുസ്ലിമീങ്ങൾ മാത്രമേ പോവുകയുള്ളൂ. ഈ ആയത്ത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. സിറാത്തിന്റെ ഹദീസ് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഓ സുല്ലമി, ആ ഫതുഹുൽ ബാരിയെങ്കിലും എടുത്ത് വായിച്ചു നോക്കിക്കൂടായിരുന്നു. ആ സിറാത്തു ജിസുറു ജഹന്നം എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയട്ടെ. ഐ അൽ ജിസുറുൽ മൻസൂബ് അലാ ജഹന്നമ ലിഉബൂരിൽ മുസ്ലിമീന അലൈഹി ഇലൽ ജന്ന. മുസ്ലിമീങ്ങൾക്ക് കടന്നു പോകാനുള്ള സിറാത്ത്. അതിന് ഈ ആയത്ത് എതിരാകൂല സുല്ലമി. അപ്പോ ഖുർആൻ പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസും പഠിച്ചിട്ടില്ല. നുസൂലൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻജുലു റബ്ബുന തബാറക വ തആല, അള്ളാഹ്ക്ക് സമയമുണ്ടാവുകയില്ല എന്ന് എഴുതിയിട്ടില്ലേ? ഞങ്ങൾ നന്ദി സംവാദത്തിൽ ചോദിച്ചിട്ടുണ്ട്, മറുപടി വന്നിട്ടില്ല. ദജ്ജാൽ നിങ്ങൾ ചെയ്തിച്ചു. ഇപ്പൊ സലാം സലീം പറഞ്ഞത് വെച്ചതാ ശബാബ് ഞാൻ വായിക്കുന്നുണ്ട്, സമയം വളരെ പരിമിതമാണ്. ദജ്ജാൽ ഞാൻ നിഷേധിച്ചിട്ടില്ല. ഞാൻ ദജ്ജാലിന്റെ രക്ഷയില്ലെന്ന്, ഞാൻ ദജ്ജാലിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ സലാം സുല്ലമി ഇതാ കരയുകയാണ്. ഓ സുല്ലമി, നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾക്കെതിരാണ്. എന്താ പറയുക, ഏറ്റവും ഫ്രഷ് സാധന അൽഫനാർ 2014 ഫെബ്രുവരി ടു ഏപ്രിൽ ഈ മാസത്തെ സാധന. ഇയാൾ പറയാണ് എന്താ ദജ്ജാല്, എന്റെ മസീഹുദ് ദജ്ജാലിന് ഹെഡിങ് തന്നെ. ഇയാളോട് ചോദ്യം, നിങ്ങൾ മസീഹുദ് ദജ്ജാൽ നിഷേധിച്ചിട്ടുണ്ടോ? അതിന് മറുപടി, എന്റെ അഭിപ്രായം എല്ലാ കാലത്തും മസീഹുദ് ദജ്ജാൽ ഉണ്ടായിരിക്കുമെന്നതാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ കാലം പിന്നെ എന്തിനാണ് അത്? ഈ പിന്നെ ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ട് പഠിപ്പിച്ച മസീഹുദ് ദജ്ജാൽ ഇയാൾ നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലേ? പറയണം മടഭൂരി സുഹൃത്തുക്കളെ. നിങ്ങൾ തീർന്നിട്ടില്ല. ഇയാൾ ഇത് അവസാനം കേട്ടോ, ഞാൻ മസീഹുദ് ദജ്ജാലിനെ എതിർക്കുന്നില്ല. എക്കാലത്തും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ശക്തികൾക്കും കലകൾക്കും എല്ലാം തന്നെ പറയുന്ന പേരാണ് മസീഹുദ് ദജ്ജാൽ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അബ്ദുസ്സലാം സുനി പച്ച ചെയ്ത. ഇനി കേട്ടോ, ഞാൻ നമസ്കാരത്തിൽ മസീഹുദ് ദജ്ജാലിന് തിന്മയിൽ രക്ഷ തേടാറുണ്ട്. ഇനി അടുത്ത് വരി കേട്ടോളി. അന്ത്യദിനത്തിലും ഹദീസിൽ പറയുന്നത് പോലെ ആ മസീഹുദ് ദജ്ജാൽ വരുന്നതിന് എനിക്കെതിർപ്പുമില്ല. ഹോ സുല്ലമി, അള്ളാഹ് ദീൻ തീരുമാനിക്കുന്നത് സനാഹ് സുല്ലമിക്ക് എതിർപ്പുണ്ടോ നോക്കിയിട്ടാണോ? എന്ത് തോന്നിവാസമാണ് എഴുതി വിട്ടിരിക്കുന്നത്? അങ്ങനെ വല്ല ദജ്ജാൽ ഉണ്ടാകാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇയാൾ ആ ദജ്ജാലിൽ നിഷേധിച്ചിട്ടുണ്ടോ അംഗീകരിക്കുകയാണോ? മടവൂർ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കണം. എനിക്ക് കേട്ടോ, ഇതാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇയാള് മസീഹുദ് ദജ്ജാൽ. ഇനി മാത്രമല്ല, യുവതക്കാരിറക്കിയതൊക്കെ വായിക്കാൻ സമയമില്ല. നമ്മൾ സംവാദത്തിൽ വായിച്ചത് കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഇനി ഇതെന്താ സാധനം എന്നറിയോ? ഇത് ഇവിടെയുള്ള ഖാദിയാനികളുടേതാണ്, സത്യദൂതൻ. ദജ്ജാലിനെ നിഷേധിക്കുന്നവരാരോ? ചേകനൂരി നിഷേധിച്ചിട്ടുണ്ട്, മൗദൂദി സാഹിബ് നിഷേധിച്ചിട്ടുണ്ട്, ഖാദിയാനികൾ നിഷേധിച്ചിട്ടുണ്ട്. ദജ്ജാൽ എന്ന പദം കച്ചവട ചരക്കുകൾ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ജനക്കൂട്ടത്തിന് ഉപയോഗിക്കുന്ന പദമാണ്. അന്ന് പറഞ്ഞ തീവണ്ടി, ഒറ്റക്കണ്ണ റസൂല് പറഞ്ഞില്ലേ, അപ്പൊ തീവണ്ടിക്കൊരു ലെറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഇതാ ദജ്ജാൽ എന്ന് പറഞ്ഞുകൊണ്ട് തീവണ്ടിയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. ഓ സുല്ലമി, നിങ്ങൾ ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വലിയ വിഷയം എന്താ? അബ്ദുസ്സലാം സുല്ലമി, അബ്ദുസ്സലാം സുല്ലമി ഖബർ ശിക്ഷയെ അംഗീകരിക്കുന്നവരാണ്. ഖബർ ശിക്ഷയെ നിഷേധിച്ചിട്ടില്ല. അബ്ദുസ്സലാം സുല്ലമി മാലിക് കളവ് പറഞ്ഞതാണ്, പെരുങ്കള്ളനാണ് എന്നല്ലേ? ഓ ലത്തീഫ് മൗലവി, നിങ്ങൾക്ക് അബ്ദുസ്സലാം സുലിമിയുടെ വാദമറിയുമോ? അബ്ദുസ്സലാം സുലിമി എഴുതി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ മലക്കുകൾ ഇറങ്ങൂല എന്ന് സലാം സുലിമി ഇതെന്ന് പറഞ്ഞപ്പോ എങ്ങനെ എഴുതൂല പറഞ്ഞു? ഞാൻ വായിച്ചു കൊടുത്തപ്പോ ഇടി പറ്റിയതുപോലെ നിങ്ങൾ അവിടെ ഇരുന്നു, നിങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി സഹോദരങ്ങളെ, അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം എന്താണ് ഖബർ ശിക്ഷയെ സംബന്ധിച്ച്? ഖബർ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇമാം നവവി പറയട്ടെ, അന്ന മദ്ഹബ് അഹ്ലു സുന്നത്തി
അടുക്കൽ കബർ ശിക്ഷ ശാരീരികമാണെന്നതാണ് അഹ്ലുസുന്നയുടെ അഭിപ്രായം. ഇനി കേട്ടോ, മാത്രമല്ല സഹാബിയുടെ ശറഹിൽ ഇബ്നു അബിൽ അസ്സ് അൽഹനഫി പറയട്ടെ, വഖദാലിക അദാബുൽ ഖബ്രി യകൂനു ലിന്നഫ്സി വൽ ബദനി ജമീആ ബിത്തിഫാഖി അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇത്തിഫാഖുണ്ട് എന്തിൽ? ഖബർ ശിക്ഷ ശാരീരികവും ശാരീരികമാണെന്ന വിഷയത്തിൽ അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് ഇത്തിഫാഖുണ്ട് എന്ന് അബ്ദുസ്സലാം സുലൈമി എഴുതിയതെന്താ? അബ്ദുസ്സലാം സുലൈമി അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷയിൽ എന്താ 202 പേജിൽ എഴുതിയത്? ഇവിടെ പിന്നെ കരിമ്പലാക്കൽ മൂലവി ഒരുപാട് തട്ടിപ്പ് നടത്തി, ഞാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളെ നന്ദി സംവാദത്തിന്റെ സീഡിയും അതിന്റെ വിശദീകരണം കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ കരിമ്പലാക്കൽ മൂലവി ഞാൻ വായിച്ചതിന്റെ തൊട്ടുമുങ്കിൽ നിന്ന് വായിക്കാൻ തയ്യാറായിട്ടില്ല. അയാൾ പറഞ്ഞു, മരണപ്പെട്ടവർക്ക് കേൾക്കുന്നതിന് ഹദീസ് രേഖയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുസ്സലാം സുലൈമി കുബൂരികളെയാണ് എതിർക്കുന്നത്, ഖബർ ശിക്ഷയെ അല്ല എന്ന് കേട്ടോ. ആത്മാവിന് സർവ്വ മനുഷ്യർക്കും അവന്റെ ആത്മാവിന് ബർസഖിയായ ലോകത്ത് അനുഭവപ്പെടുന്ന സ്വപ്നരൂപത്തിലുള്ള ഒരു തരം അനുഭൂതിയാണ് ഇവയോട് വിവേശിക്കുന്നത്. അഹ്ലുസുന്നന്റെ വാദം എന്താ? സ്വപ്നമാണോ? ഇനി നിങ്ങൾ ചിന്തിക്കും മടവൂർ സുഹൃത്തുക്കളെ, അഹ്ലുസുന്നയുടെ വാദമാണോ സ്വപ്നമാണോ അഹ്ലു പിന്നെ അദാബുൽ ഖബർ അല്ല? ഇയാൾ പറഞ്ഞതെന്താ? സ്വപ്നരൂപത്തിൽ കേട്ടോ, അവനെ പിടിച്ചിരുത്തുന്നതായും ചോദ്യം ഉന്നയിക്കുന്നതായും ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് അവനെ അടിക്കുന്നതായുമെല്ലാം അവന്റെ ആത്മാവിന് അനുഭവപ്പെടും. അഹ്ലുസുന്ന വാദം എന്താ? ബിത്തിഫാഖ് ജമീ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി ലിന്നഫ്സി വൽ ബദനി ജമീആ. അബ്ദുസ്സലാം സുലൈമി എഴുതിയതെന്താ? അവന്റെ ആത്മാവിന് അനുഭവപ്പെടും. എന്നാലോ തീർത്ത് ഇന്നിനു ശേഷം അയാൾ പറയാണ്, പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയാം. ഏത് ഹദീസ്? ഈ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസ്. അതിനുശേഷമാണ് ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുന്ന വിഷയം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിട്ടു എന്നാണല്ലോ കരിമ്പലാക്കൽ മൗലവി പറഞ്ഞത്. ഞാൻ എഴുതാതെ വിട്ട ഭാഗത്തിൽ നിന്ന് ഒരു വാചകമെങ്കിലും ഖബർ ശിക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ട് അബ്ദുസ്സലാം സുലൈമി എഴുതിയത് തെളിയിക്കാൻ ലോകത്തുള്ള മുഴുവൻ മടവൂർ സുഹൃത്തുക്കളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ എന്താ വിട്ടത് അവിടെ? ഖബർ ശിക്ഷയുടെ ഇടയിൽ അബ്ദുസ്സലാം സുലൈമി കുബൂരികൾക്ക് മറുപടി കൊടുത്തിട്ടുള്ളത് ശരിയാണ്, അത് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ല. കുബൂരികൾ ഖബർ ശിക്ഷയെ നിഷേധിച്ചപ്പോൾ ആ വിഷയത്തിൽ മറുപടി കൊടുത്തതിനല്ല, അതല്ല ഞാൻ വിട്ടിട്ടുള്ളത്. മാത്രവുമല്ല ഞാൻ വിട്ടത് ചെരുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് ഖബർ ശിക്ഷയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇനി ഞാൻ വിട്ട ഭാഗത്ത് സുലൈമി ഖബർ ശിക്ഷ അംഗീകരിക്കുന്നവനാണെന്ന ഒരു വാചകത്തിന്റെ തുണ്ടം കാണിക്കാൻ ലോകത്തുള്ള ഏതെങ്കിലും നമ്മുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് കഴിയുമോ? പച്ചക്കളവ് പറയരുത്. ഇനി കേട്ടോ, ഇത് അബ്ദുസ്സലാം സുലൈമിയുടെ മയ്യത്ത് പരിപാലനാണ്. ഖബർ ശിക്ഷ എന്താണെന്ന് ഞാൻ ശരിക്ക് പഠിപ്പിച്ചുതരാം. അത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാനരായ മടവൂർ സുഹൃത്തുക്കൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അബ്ദുസ്സലാം സുലൈമി അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഖബർ ശിക്ഷയെ നിഷേധിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അതല്ല, ഖബർ ശിക്ഷ അംഗീകരിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഇതാ ഇതിലൊരു അധ്യായമുണ്ട്, ഖബർ ജീവിതം. അതിൽ ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഖബർ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ആയത്ത് കൊടുക്കാൻ, വലാ തസബന്നല്ലദീന ഖുതുലൂ ഫീ സബീലില്ല. ഖബർ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ആത്മീയമായ അനുഭൂതിയാണ് ഇവിടെ അള്ളാഹു വിവരിക്കുന്നത്. ഈ അനുഭൂതി എല്ലാ സത്യവിശ്വാസികൾക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഹദീസും എന്നിട്ട് അദ്ദേഹം പറയും, അടുത്ത പാരഗ്രാഫ് വായിച്ചോളൂ. ഖബറിൽ വെച്ച് മനുഷ്യനെ പകുതി ജീവനിടുകയും അവന് ഇരുത്തിയ ശേഷം രണ്ട് മലക്കുകൾ ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊണ്ട് അവനടിക്കുമെന്നുമെല്ലാം പറയുന്ന ഹദീസുകൾ ഒരിക്കലും അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ വിവക്ഷിക്കാവുന്നതല്ല. എന്ത്? ഖബറിൽ ഇരുത്തും അടിക്കുന്നു പറഞ്ഞ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഹദീസുകൾ സ്വഹീഹാണെന്ന് അംഗീകരിച്ചാൽ തന്നെ മനുഷ്യന്റെ ആത്മാവിന് അനുഭവപ്പെടുന്ന അനുഭൂതികൾ മാത്രമാണിത്. അംഗീകരിച്ചിട്ടുണ്ടോ അല്ലേ നിങ്ങൾ പറഞ്ഞോ? മാത്രവുമല്ല ഇയാൾ വേറൊരു കുഫ്രിയത്ത് കൂടി കേട്ടാൻ, ജഡം മരണത്തോടു കൂടി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക,
പരലോകത്ത് വെച്ച് മാത്രമാണ് ഇതിന് നവജീവിതം നൽകപ്പെടുക. എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിനെയാണ് നിഷേധിക്കുന്നത്. ഇനി അവസാനം പറഞ്ഞെന്താ അറിയോ? പരിശുദ്ധ ഖുർആനിനും മനുഷ്യന്റെ പ്രാഥമിക ബുദ്ധിക്കും എതിരായി വരുന്ന റിപ്പോർട്ടുകൾ വ്യാഖ്യാനിക്കേണ്ടതാണെന്ന് ഹദീസ് പണ്ഡിതന്മാരെല്ലാം തന്നെ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ നിർമ്മിതമാണെന്ന് സങ്കല്പിച്ച് ഉപേക്ഷിക്കുന്നതിനും വിരോധമില്ല എന്ന് ഇബ്നു ഹജർ റഹിമഹുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നുണ, ഒരു വരി ഇതല്ല, പത്ത് നുണ ഇതാഞ്ഞാൽ അബ്ദുൽ സലാം സുല്ലമിക്ക് ഉറക്കം വരില്ല. ഇത് വായിച്ചിട്ട് നിങ്ങൾ ചോദിക്കട്ടെ, അബ്ദുൽ സലാം സുല്ലമി ഖബർ ശിക്ഷ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ? അഹ്ലു സുന്നഹ് അംഗീകരിക്കുന്ന ഖബർ ശിക്ഷ അംഗീകരിച്ചിട്ടുണ്ടോ അല്ലേ? പിന്നെ മാത്രമല്ല, സംവാദത്തിൽ സംസാരിച്ചിട്ടുള്ള പല ആളുകളും പറഞ്ഞല്ലോ, ഖബറുൽ ആഹാദി എന്ന് പറയാൻ പാടില്ല. മാലിക്കിന് വിവരല്ല, അതുകൂടി കേട്ടുള്ളൂ. ഇവിടെ ഖബറ് അഹേദ് എന്നത് തന്നെ വ്യാകരണമായി തെറ്റാണ്. ഖബറുൽ വാഹിദ് അഖ്ബാറുൽ ആഹേദ് ജമ്മിന്റെ സീഗയാണ്. ആഹേദ് എന്ന് പറഞ്ഞാൽ അഖ്ബാർ എന്നാണ് പറയുക. വാഹിദ് എന്നത് പുല്ലിംഗ വചനമാണ്, അത് ഏകവചനമാണ്. അതുകൊണ്ട് ഖബറുൽ വാഹിദ് എന്നാണ് പറയുന്നത്. അത് തിരിയില്ലെങ്കിൽ ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോയിട്ട് കിതാബ് ഓതി പഠിക്കണം എന്ന് മാലിക്കിനോട് ഞാൻ